ആത്മാഭിഷേകത്തിന്റെ ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് ഉദ്ധാനം ചെയ്തതിനു ശേഷം ശിക്ഷ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ നഗരം വിട്ട് പോകരുത്. എന്താണ്, അവർക്ക് അതുവരെ ഈ അഭിഷേകം ലഭിച്ചിരുന്നില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ഇത് വിട്ടു പോകരുത്. അപ്പൊ അഭിഷേകം ഇല്ലാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അപകടമാണ്. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ അനുദിന ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും ആത്മാവിന്റെ അഭിഷേകം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം എന്താ, ഈശോ പിന്നെ പറഞ്ഞു, ഈ ആത്മാവ് വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. അതുപോലെ നമ്മൾ ആരാണ്? ഇഞ്ഞുടെ ആരാ? നമ്മള് ബലഹീനരാണ്. അച്ഛായ പറഞ്ഞോളെ, നമ്മൾ ബലഹീനരാണ്. ഈ ആത്മാവിന്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശക്തി പ്രാപിച്ചു, ദൈവമക്കളായി. നമുക്ക് എന്തിന് സധൈര്യം നേരിടാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് തരുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെയാണ്. അതാ ഞാൻ പറഞ്ഞു, ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ കുടുംബ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒക്കെ നമുക്ക് അതിൻ്റെതായ തന്മയത്തോടുകൂടി കാര്യങ്ങളെ ഫേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പരിശുദ്ധാത്മ അഭിഷേകം നമ്മിൽ നിറഞ്ഞ് നിൽക്കണം. അല്ലെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അല്ലേ, പഠിക്കുന്ന മക്കൾക്ക് ആ വിഷയങ്ങളെ ഭയമില്ലാതെ അവർക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ, എക്സാമിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവനെ ആ നല്ല പരിശുദ്ധാത്മാവിന്റെ ബലം ഉള്ളിൽ ഉണ്ടായിരിക്കും. ആത്മാവ് നമ്മളെ ബലപ്പെടുത്തിയില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളിത് തളർന്നു പോകും. പഠിച്ച കാര്യങ്ങൾ പോലും നമുക്ക് എഴുതാൻ പറ്റാതെ പോകും. പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം, പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊള്ളണം. പരിശുദ്ധാത്മാവിന്റെ നല്ലൊരു അഭിഷേകം തമ്മിൽ ഇല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്ന് നന്നായിട്ട് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റാതെ. അപ്പോ സമസ്ത മേഖലകളിലും ഈ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ സധൈര്യത്തോട് നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റും. അല്ലേ, കുടുംബ ജീവിതത്തിലായാലും അങ്ങനെ അല്ലേ? കുടുംബ ജീവിതത്തില് ഈ ആത്മാവിന്റെ അഭിഷേകം ഇല്ലെങ്കിൽ എന്തോറ്റും തളർന്നു പോകും. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയൊക്കെയാണ്. ശുദ്ധാത്മാവിന്റെ അഭാവത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ആത്മാവിന്റെ ഒരു ശുദ്ധീകരണം എനിക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ളവരെയാണ് എന്ത് വിളിക്കുക? അഭിഷിക്തരെന്ന് വിളിക്കുക. അഭിഷേകമുള്ള അഭിഷിക്തനാണ്. ഇപ്പൊ നമ്മൾ സാധാരണ അഭിഷിക്തൻ എന്ന് പറയുന്നതാണ് അച്ഛന്മാരെയൊക്കെ. അല്ലെ, അച്ഛന്മാരെ സിസ്റ്റേഴ്സൊക്കെയാണ് അഭിഷിക്തരെന്ന് പറയുന്നത്. അങ്ങനെയല്ല, അഭിഷിക്തരെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ നിറവിൽ നയിക്കപ്പെടുന്ന വ്യക്തികളെല്ലാം അഭിഷിക്തരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ആത്മാവിന്റെ ശുദ്ധീകരണം ആവശ്യമാണ്. ഇന്നലെ നമ്മൾ പോകുമ്പോ ബിജുപുത്ര ക്ലാസ് നിങ്ങൾ ശ്രദ്ധയാണോ? ഒരല്പം കടുപ്പമാകോ? അല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാകുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിന്റെ വിഷയം. എസ്എക്കിയേൽ പ്രവചനം 47 അധ്യായത്തിൽ നിന്ന് ഉദ്ധരിച്ച കാര്യങ്ങൾ മനസ്സിലായാലോ? എല്ലാവർക്കും മനസ്സിലായാലോ? പറഞ്ഞത് ആദ്യം ദേവാലയ ഭൂമുഖ പടിവാദിക്കൽ നിന്ന് ഒരു നദി പൊട്ടി പുറപ്പെടുന്നു. യെരുശലേം ദേവാലയത്തിന്റെ അത് പൊട്ടി പുറപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോ ആദ്യം കണങ്കാല് വരെ എത്തി, പിന്നെ മുട്ടുവരെ എത്തി, പിന്നെ അരയോളം എത്തി, പിന്നെ ആ എവിടെ എത്തി? ആ പിന്നെ നീന്താൻ പറ്റാത്ത രീതിയിൽ മുങ്ങി പോകുന്ന രീതിയിൽ ഒരു അഭിഷേകം. അപ്പൊ ഇതിന്റെ ആ സ്റ്റെപ്പാണല്ലോ, കണങ്കാൽ ഒരു സ്റ്റെപ്പ്, മുട്ടുകാൽ വേറെ സ്റ്റെപ്പ്, പിന്നെ ആ അരയ്ക്ക് മുകളിൽ വേറെ സ്റ്റെപ്പ്. അതെന്താ? നമ്മുടെ ഓരോ നമ്മുടെ അവസ്ഥകളാണ് ഈ അഭിഷേകത്തിന്റെ അവസ്ഥ. ആദ്യം ഒരു ധ്യാനം കൂടി, അല്ലേ, ഒരു ധ്യാനം കൂടി ഇച്ചിരി അഭിഷേകം കിട്ടി, കണങ്കാൽ വരെയായി. പിന്നെ കുറച്ചുകൂടെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വന്നു, പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു പോയി, വീണ്ടും നല്ലൊരു അഭിഷേക പരിശുദ്ധാത്മ അഭിഷേക ധ്യാനം കൂടി എവിടെ കയറി? അഭിഷേകം കുറച്ചുകൂടെ കയറി. വീണ്ടും പ്രാർത്ഥനാ ജീവിതം നന്നായിട്ട് മുമ്പോട്ട് പോകുന്നു. വീണ്ടും നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുന്നു, ഗ്രൂപ്പുകളിലൊക്കെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അഭിഷേകം വീണ്ടും നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കൂടിക്കൂടി നമുക്ക് മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ, പരിശുദ്ധാത്മാവാകുന്ന ജലത്തിൽ മുങ്ങിത്താഴുന്ന അവസ്ഥ. അതുകൊണ്ട് ഈശോ പറഞ്ഞേ, ഈശോ പറഞ്ഞില്ലേ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പൊട്ടി പുറപ്പെടും. അപ്പൊ പരിശുദ്ധാത്മാവിനെ ഈ ജലവുമായിട്ട് ഉപമിക്കുകയാണ്. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ, ശുദ്ധ ലിഖിതത്തിലൊക്കെ ഇതിന്റെ സൂചനകൾ നമുക്ക് തരികയാണ്. അതിന്റെ ഒരു പോർഷനാണ് നമ്മൾ കണ്ടത്, സിക്കിയ 47 നമ്മൾ കണ്ടത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ്
നമ്മുടെ ജീവിതം മനോഹരമായിട്ട് നമുക്ക് സമാധാനത്തോടെ സ്വസ്ഥതയോടെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അല്ലെ? ഉദ്ധാനം ചെയ്ത ഈശോ ആദ്യമായിട്ട് വന്ന് പറഞ്ഞ എന്താ? ജോസഫ് തന്നെ പറഞ്ഞേ, അപ്പോസ്തലന്മാരുടെ അടുത്ത് തന്നെ പറഞ്ഞേ, യെസ് പീസ് വിത്ത് യു, സമാധാനം നിങ്ങളോട് കൂടി, നിങ്ങൾക്ക് സമാധാനം. ആദ്യം പറഞ്ഞതാണ് നിങ്ങൾക്ക് സമാധാനം. പിന്നെ പറഞ്ഞു ഭയപ്പെടേണ്ട, ഞാൻ തന്നെയാണ്. എന്നിട്ട് സമാധാനം കൊടുത്തു. എന്നിട്ട് ഈശോ പറയാണ്, മൂന്നാമത് പറയാണ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ നിങ്ങൾ ഈ മുറി വിട്ട് പുറത്തേക്ക് പോകരുത്, ഈ നഗരം വിട്ട് പുറത്തേക്ക് പോകരുത്, ശുശ്രൂഷയായിട്ട് സാക്ഷ്യമായിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകരുത്. ഈ ആത്മാവിൽ കത്തി ജ്വലിക്കുന്ന ഒരു അഭിഷേകം, അത് ലഭിക്കാതെ നിങ്ങൾ പുറത്തേക്ക് പോകരുത്. അപ്പോൾ നമ്മുടെ സമസ്ത ജീവിതത്തിന്റെ മേഖലകളിലേക്കും ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കടന്നു വരണം. മനോഹരമാകണം. കുടുംബജീവിതം മനോഹരമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗിക മേഖലകൾ, ജോലി മേഖലകൾ, മറ്റേതൊരു സംഭവങ്ങൾ, ഇടപെടുന്ന ഏത് സംഭവവും മനോഹരമാകണമെങ്കിൽ ഈ ആത്മാവിന്റെ ഒരു നയിക്കൽ ആവശ്യമാണ്. അല്ലേ? അതുകൊണ്ട് റോമലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം എന്ത് പറയും? റോമായിട്ട് 14 എന്ത് പറയും? എന്താ പറയുന്നത്? റോമായിട്ട് 14, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ആരാണ് ദൈവത്തിന്റെ മക്കൾ? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? പരിശുദ്ധാത്മാവ് എന്നിലുണ്ടോ എന്ന് എങ്ങനെ എനിക്ക് തിരിച്ചറിയാം? എങ്ങനെ തിരിച്ചറിയാം? നമ്മളെ ജോസഫ് എന്ന് പറയുമ്പോൾ 9 പറഞ്ഞു കൂടാതെ അങ്ങനെ പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഉണ്ടോ? ആ ജോലി മേഖലകളില് മേലുദ്യോഗസ്ഥനെ പറയുമ്പോ കയർത്ത് കയറി ഇട്ടറിഞ്ഞ് ഒരു കുത്തുമുത്തിയും അവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഉണ്ടോ? അപ്പൊ എങ്ങനെ തിരിച്ചറിയാം നമുക്ക്? അവന്റെ പ്രവൃത്തി മേഖലകൾ നമുക്ക് തിരിച്ചറിയാം. അവന് പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ, ശാന്തതയുണ്ടോ, സമാധാനമുണ്ടോ. ഒന്നതാണ്, പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് ശാന്തതയുണ്ടാവുക. സമാധാനത്തോടെയായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സമാധാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അല്ലെ? ഇങ്ങനെ സമാധാനത്തോടെ എന്ത് ഏതൊരു പ്രശ്നത്തെയും അതിൻ്റെതായ തന്നത്തോടു കൂടി അവൻ കൈകാര്യം ചെയ്യും. അപ്പൊ ഈ ആത്മാവ് എന്നിലുണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയണം? അത് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാം. അല്ലേ? എന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഞാൻ ചാടിക്കടിക്കുന്ന വ്യക്തിയാണോ, പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയാണോ, മാന്തി പഠിക്കുന്ന വ്യക്തിയാണോ, പങ്കാളികൾ പറയുമ്പോൾ തിരിച്ച് കൊടുക്കുന്ന വ്യക്തിയാണോ? പരിശുദ്ധാത്മാവ് എന്നിലുണ്ടോ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു നോക്കിയാൽ മതി നമുക്കറിയാം. അപ്പൊ നമുക്കറിയാം എനിക്ക് ഈ ആത്മാവിന്റെ എത്രമാത്രം ആവശ്യകത എന്നിലുണ്ട്. അല്ലേ? എന്നിൽ ഈ ആത്മാവിന്റെ ആവശ്യകത എത്രമാത്രമുണ്ട്? പറയുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലും ഒക്കെ ഈ ആത്മാവിന്റെ ഒരഭിഷേകത്തിന്റെ ആവശ്യകത വളരെ കൂടുതലായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ SK 47 കണ്ടതുപോലെ, ഏതാണ്ട് നമ്മൾ നെഞ്ചോളം മുങ്ങിയാൽ താഴ്ന്നു പോകുന്ന രീതിയിൽ, നീന്തിയിട്ട് കടപ്പാൻ വയ്യാത്ത രീതിയിലുള്ള വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്ന അവസ്ഥ, അങ്ങനെയൊരു അഭിഷേകത്തിലേക്ക് നമ്മൾ ഇനിയും വളരണം, ഉയരണം. വിശ്വാസിക്കുന്നത് അതാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മളായി. അപ്പൊ ഈ ആത്മാവ് വന്നു കഴിഞ്ഞാൽ സ്വസ്ഥതയായി. അവിടെ ഈ ആത്മാവ് എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മിലുള്ള കർത്താവ് ആഗ്രഹിക്കാത്ത കാര്യങ്ങളെല്ലാം നമ്മിൽ നിന്ന് പറിച്ചറിയുന്ന ഒരാത്മാവ്. നമുക്ക് ശരീരത്തിന് സൗഖ്യം തരുന്ന ഒരാത്മാവ്. ഇപ്പൊ രോഗപീഡനങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആത്മാവിന്റെ നിറവിൽ എന്ത് സംഭവിക്കും? ആ രോഗപീഡനത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ശക്തി നമുക്ക് തരും ഈ ആത്മാവ് തരും. അപ്പൊ സുഖപ്പെടുത്തുന്ന ഒരു ആത്മാവാണ്, വിട്ടിപ്പിക്കുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ്. വിട്ടിപ്പിക്കുന്ന ഒരാത്മാവ് പുരന്തരങ്ങളിൽ നിന്ന് അസ്വസ്ഥകൾ നോക്കി നമ്മളെ വിട്ടിപ്പിക്കുന്ന ഒരാത്മാവ്, സ്വസ്ഥത തരുന്ന ആത്മാവ്, ശാന്തതയുടെ ആത്മാവ്, എളിമയുടെ ആത്മാവ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നിലുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കണം. എളിമ എന്നിലുണ്ടോ, ശാന്തത എന്നിലുണ്ടോ, സ്വസ്ഥത എന്നിലുണ്ടോ? ഇതൊന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മക്കളെ, ആത്മാവിന് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, ആത്മാവുണ്ട്, പക്ഷെ അതിന്റെ അളവ് വളരെ, അതായത് SK 47 പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജ് ഏതാണത്? കണങ്കാലിന്റെ സ്റ്റേജ്. കണങ്കാലിന്റെ സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് ഉയരണം, ഞാനും നിങ്ങളും ഉയരണം. മനസ്സിലായോ? ഉയർന്നേ പറ്റൂ, എങ്കിലാണ് ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് ദൈവത്തെ നമ്മൾ ഉയർത്താനായിട്ട് പറ്റുള്ളൂ.